ക്ഷേത്രങ്ങളിലെ മാണിക്യസ്ഥാനമാണ് കൂടൽ മാണിക്യത്തിന്. ഗംഗയും യമുനയും സരസ്വതിയും കൂടി ചേർന്നുണ്ടായ കൂടലാണ് തീർത്ഥാടകർക്ക് കൂടൽ മാണിക്യം. ചേരമൻ പെരുമാളിന്റെ കാലം മുതലുള്ള ചരിത്രം പറയാനുണ്ട് ഈ മഹാക്ഷേത്രത്തിന്. നാലമ്പല ക്ഷേത്ര ദർശനത്തിന് പ്രമുഖ സ്ഥാനമാണ് കൂടൽ മാണിക്യ ക്ഷേത്രത്തിന്. തൃപ്രയാറപ്പനെ വണങ്ങിയ ശേഷം ഭക്തർ രണ്ടാമതായി എത്തുന്ന ക്ഷേത്രമാണ് ഇത്. തൃശൂരിൽ നിന്ന് 21 കിലോമീറ്റർ തെക്ക് കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുട നഗരം കേന്ദ്രമായി കൂടൽമാണിക്യം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഗ്രാമക്ഷേത്രമായാണ് ഇവിടം കരുതപ്പെടുന്നത്. ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം അഗ്നിക്കിരയാക്കി. അതിനുശേഷം വീണ്ടും നിർമ്മിച്ചതാണ് ഇന്നു കാണുന്ന ക്ഷേത്രം. വിഗ്രഹത്തിനും ശ്രീകോവിലിനും കാര്യമായ കേടൊന്നും അന്ന് പറ്റിയിട്ടില്ല എന്ന് പഴമക്കാർ പറയുന്നു. മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഭരതന്റെ പ്രതിഷ്ഠ മറ്റെവിടെയും ഉള്ളതായി അറിവില്ല. അംശാവതാരമായതുകൊണ്ടാകാം മഹാവിഷ്ണുവിന്റേതാണ് പൂജ. ക്ഷേത്രത്തിൽ ഉപക്ഷേത്രങ്ങൾ ഇല്ല. സംഗമേശ്വരനാണ് കൂടൽ മാണിക്യത്ത്. സംഗമം തന്നെയാണ് കൂടൽ. അത് ഗംഗയും യമുനയും സരസ്വതിയും ചേർന്നതാണെന്നാണ് ഒരു കഥ. ബുദ്ധിസവും ജൈനിസവും ചേർന്ന കൂടലാണെന്ന് മറ്റൊരു കഥ. ചരിത്രത്തിൽ 9-ാം നൂറ്റാണ്ടിലെ ചേരമൻ പെരുമാൾ കാലത്തു തന്നെ ആരംഭിക്കുന്നുണ്ട് ക്ഷേത്ര ചരിത്രം. മാണിക്യം എന്ന വിശേഷണം ജൈനരിൽ നിന്നോ ശിവനിൽ നിന്നോ വന്നതാവണം എന്നാണ് കരുതുന്നത്. കൂടൽ എന്നത് പണ്ട് രണ്ടു നദികൾ സംഗമിച്ചിരുന്ന ഇടമായതിനാലാകാമെന്നും കരുതപ്പെടുന്നു. ഇങ്ങനെയാണ് കൂടൽ മാണിക്യം എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് ഭരതൻ. വനവാസത്തിന് കാട്ടിലേക്ക് പോയ ശ്രീരാമന്റെ പാദുകങ്ങൾ ഭജിച്ച് തപസനുഷ്ഠിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ ഭരതസ്വാമി. ഒരാൾ പൊക്കമുള്ള വിഗ്രഹം ചതുർബാഹുവാണ്. കോദണ്ഡവും അഭയമുദ്രയും ചക്രവും ശംഖും ധരിച്ചിരിക്കുന്നു. കൂത്തമ്പലത്തിനും വിശാലമായ കുളത്തിനും പറഞ്ഞാൽ തീരാത്തത്ര കഥകളുണ്ട്. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണു പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്ന വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കേൽ കൈമൾക്ക് സ്വപ്നദർശനമുണ്ടായി. പിറ്റേ ദിവസം സമുദ്രത്തിൽ നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു. ശേഷം അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്ര നദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും കുലേബനി തീർത്ഥക്കരയിൽ ഭരതക്ഷേത്രവും, അതായത് ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം, പൂർണ നദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്ന ക്ഷേത്രവും നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട ഗ്രാമം പ്രകൃതിക്ഷോഭത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ കുലീബനി മഹർഷി കുറേക്കാലം ഇവിടെ വസിച്ച് യാഗാദി കർമ്മങ്ങൾ നിർവഹിച്ചുവെന്നും ആ യാഗം ഈ പ്രദേശത്തെ ധന്യമാക്കിയെന്നും വിശ്വാസമുണ്ട്. അന്ന് ഉപയോഗിച്ചിരുന്ന ഹോമകുണ്ഠങ്ങളിൽ ഒന്നാണ് കുലീബനി തീർത്ഥങ്ങളിൽ ഇന്നും കാണുന്നതെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിൽ തെച്ചി, തുളസി മുതലായ പൂജാപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിലും തെച്ചിയും തുളസിയും ക്ഷേത്രത്തിൽ വളരുന്നില്ല. ക്ഷേത്രത്തിലെ തീർത്ഥത്തിൽ മത്സ്യങ്ങളൊഴികെ മറ്റ് ജലജന്തുക്കൾ സാധാരണമല്ല. പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കുന്നില്ല. രാജശാസനകൾ കൊത്തിവയ്ക്കാൻ ഈ ക്ഷേത്രം തിരഞ്ഞെടുത്തിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ഓരോ ശിലാശാസനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇന്നും കാണാം. ഇത് രണ്ടും ശ്രീകോവിലിന്റെ വടക്കുവശത്ത് അകത്തെ പ്രദക്ഷിണ വഴിയിൽ കിടന്നിരുന്നു. ഭക്തന്മാർ ചവിട്ടി നടന്നതിനാൽ ചില അക്ഷരങ്ങൾക്ക് തേയ്മാനം വന്നതുകൊണ്ട് 20 കൊല്ലത്തിനു മുൻപ് പടിഞ്ഞാറേ ചുമരിൽ ഉറപ്പിച്ച് സുരക്ഷിതമാക്കി. ഇവിടത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദനം കഴിക്കുന്നത്. ശ്വാസ സംബന്ധമായ രോഗനിവാരണത്തിനായി ക്ഷേത്ര തീർത്ഥങ്ങളിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നത് ശ്രേഷ്ഠമായി കണക്കാക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തരി നിവേദ്യത്തിന്റെ അനുബന്ധമായി നടത്തുന്ന മുക്കുട് നിവേദ്യം സേവിച്ചാൽ ഒരു വർഷത്തേക്ക് രോഗവിമുക്തരാകുമെന്നും വിശ്വാസമുണ്ട്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.